ഒലവക്കോട്ടുള്ള വൃദ്ധയുടെയും മകളുടെയും സ്വർണ്ണാഭരണം തെറ്റിദ്ധരിപ്പിച്ച തട്ടിയെടുത്തതായി പരാതി. വൃദ്ധയും മകളും പാലക്കാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. തങ്ങൾ താമസിക്കുന്ന വീട് വിൽക്കാനുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇടനിലക്കാരനും അയാൾ പരിചയപ്പെടുത്തിയ ആളുമാണ് സ്വർണ്ണാഭരണം തട്ടിയെടുത്തതെന്നാണ് പറയുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണ്ണാഭരണം എടുത്തുതരാമെന്ന് വാഗ്ദാനം നൽകി ജ്വല്ലറി ഉടമയെന്ന് ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നും പറഞ്ഞു. ഞങ്ങൾ വീട് വിൽക്കാൻ ഉദ്ദേശിച്ചാണ്, ഞങ്ങൾ കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പം എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് അതിന് കുറച്ച് കടബാധ്യതകൾ ഉണ്ടായത്. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് വീട് വിൽക്കാൻ തീരുമാനിച്ചത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വീട് വിൽക്കുന്നത്? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമാവും. അപ്പം പറഞ്ഞു, എന്തിനാന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ഓർണമെൻറ്റ്സ് പണി വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവർ പറഞ്ഞു, ഈ നിങ്ങളെ വീട്ടിന് കുറച്ച് ലോൺ ഉള്ളത് കാരണം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കില്ല, അത് കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇൻട്രസ്റ്റ് ഇത്രയും നിങ്ങൾ കെട്ടണം, പിന്നെ പൊളിയാൻ നിൽക്കുകയാണ്, അത് കാരണം അത്രയും പെട്ടെന്ന് എടുക്കണം, പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു, വിശ്വസിപ്പിക്കുകയായിരുന്നു ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു എഗ്രിമെൻ്റ് ഇതേ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കുക, ഈ ലോണ് തീർക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ സഹായിച്ചിട്ട് ലോക്കർ, എനിക്ക് എൻ്റെ ഭാര്യൻ്റെ പേരിൽ 3 ലോക്കർ ഉണ്ട്, അത് ഞങ്ങൾ നിങ്ങളെ ഗോൾഡ് എടുത്തിട്ട് നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങളൊക്കെ പലിശ കൊടുക്കണ്ട, ഒരു കാരണവശാലും എൻ്റെ അടുത്താകുമ്പോൾ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എഗ്രിമെൻറ്റും തരാമെന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾക്ക് അത് ചെയ്തത്. ഞങ്ങൾ അവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, കാരണം ചീറ്റ് ചെയ്യില്ല എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇതാക്കിയത്. കാരണം ഞങ്ങളൊരു സിറ്റുവേഷൻ വളരെ മോശമായിട്ടാണ് ഞങ്ങൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ അത് അംഗീകരിച്ചത്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പാർട്ടി ബേസിലൊക്കെ അവർക്ക് നല്ല ഹാൻഡിൽ ഉണ്ട്, അത് കാരണം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ചീറ്റ് ചെയ്യില്ല. കാരണം ആള് വരുന്നതും BMW കാറൊക്കെ എടുത്തിട്ടാണ്. പിന്നെ അറിയുന്നത് ഞങ്ങൾ ഈ ചതിപ്പെട്ട ശേഷം ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ മാത്രമല്ല കുറേ പേര് ഇതിൽ പെട്ടിട്ടുണ്ടെന്നും. പിന്നെ ഞങ്ങൾ അവർ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത സംഭവം ശരിയാണ്, കുറേ ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്. UTV ന്യൂസ് പാലക്കാട്.